ലൈഫ് ലൈൻ ഓൺലൈൻ്റെ വിശുദ്ധ നാട് തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം. സിനഗോഗിന് ശേഷം നമ്മുടെ ശ്രദ്ധ പതിയുന്നത് മനോഹരമായ തൂണുകളിൽ ഉയർത്തപ്പെട്ട അതിമനോഹരമായ ഒരു ദേവാലയമാണ്. വിശുദ്ധ പത്രോസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദേവാലയമാണ് ഇത്. കഫർണാം പട്ടണത്തെ അനുഗ്രഹീതമാക്കിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പത്രോസിൻ്റെ വീടിന് മുകളിലാണ്. ഇവിടെ വെച്ചാണ് പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് ഈശോ സൗഖ്യം കൊടുത്തത്. പത്രോസാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ട കത്തോലിക്ക തിരുസഭയുടെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരമാണ് നമുക്ക് ഈ ദേവാലയത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പത്രോസിൻ്റെ വീടിന് മുകളിലാണ്. കഫർണാം എന്ന പുരാതന പട്ടണത്തിലായിരുന്നു പത്രോസിൻ്റെ വീട്. നമ്മൾ ഈ കാണുന്നതാണ് പത്രോസിൻ്റെ വീട് എന്നാണ് പരമ്പരാഗതമായിട്ട് വിശ്വസിക്കുന്നത്. ശിഷ്യപ്രമുഖനായ പത്രോസ് ഈ നാട്ടിലെ ഒരു പ്രമാണി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈശോ പല പ്രാവശ്യം വരികയും അവരോട് കൂടെ ഈശോ സമയം ചെലവഴിക്കുകയും ചെയ്തു. ആ വീടിനോട് ചേർന്ന് മറ്റനേകം വീടുകളും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. പഴയ കാലത്തെ ആ വീടുകൾ അതിൻ്റെ തനിമയോട് കൂടെ സംരക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ദേവാലയത്തിൻ്റെ മുൻഭാഗത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രതീകമാണ് ഇത്. പത്രോസിൻ്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്ന പ്രതീകം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ ദേവാലയം കാണാൻ കഴിയുന്നത്. 8 പില്ലറുകളിലായിട്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു ദേവാലയമാണ് പത്രോസിൻ്റെ ദേവാലയം. പ്രത്യേകമായൊരു ആകൃതി ഭംഗിയുമൊക്കെയുള്ള പ്രൗഢിയുടേതായ ഒരു ദേവാലയമാണിത്. ദേവാലയത്തിൻ്റെ മുറ്റത്തായി താക്കോലുമായി നിൽക്കുന്ന വിശുദ്ധ പത്രോസിൻ്റെ പിത്തള കൊണ്ടുണ്ടാക്കിയ തിരുസ്വരൂപം നമുക്ക് കാണാൻ കഴിയും. തീർത്ഥാടകർ ആദരപൂർവ്വം പത്രോസിനെ വണങ്ങുകയും പത്രോസിൻ്റെ രൂപത്തോട് ചേർന്ന് നിന്ന് ഫോട്ടോകൾ എടുക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. പത്രോസിൻ്റെ പരമാധികാരത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു ആവിഷ്കാരമായിട്ട് നമുക്ക് ഈ ചിത്രീകരണത്തെ കാണാനായിട്ട് കഴിയും. കഫർണാം, പത്രോസിൻ്റെ നഗരം, യേശുവിൻ്റെ നഗരം എന്നൊക്കെ പ്രാധാന്യമുള്ള ഈ നഗരത്തിൽ താക്കോലുമായി നിൽക്കുന്ന പത്രോസിൻ്റെ ആ ഒരു ചിത്രം ഏറെ മനോഹരമാണ്. ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ദേവാലയം പത്രോസിൻ്റെ വീടിൻ്റെ മുകളിലായിട്ട് ചില്ല് ഇട്ട് നമുക്ക് കാണാം. താഴേക്ക് നോക്കുമ്പോൾ വീട് കാണാം. അതുപോലെ തന്നെ മനോഹരമായ തൂണുകളിൽ മിശിഹാ സംഭവങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന ചിത്രീകരണങ്ങൾ കാണാം. വളരെ മനോഹരമാണ് ഈ ദേവാലയം. ഒരു പ്രത്യേകമായ ആകൃതിയിലുള്ള ഈ ദേവാലയം തീർച്ചയായും തീർത്ഥാടകൻ്റെ മനസ്സിൽ വലിയൊരു ദൈവീക അനുഭൂതി പകരുമെന്നതിൽ സംശയമൊന്നുമില്ല. പത്രോസാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ട തിരുസഭയുടെ പ്രതീകമായി ശിരസ്സുയർത്തി ദേവാലയം കഫർണാം എന്ന ക്രിസ്തുവിൻ്റെ പട്ടണത്തിൽ നിൽക്കുന്നത് തീർച്ചയായും ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആളുകളുടെയും രക്തം തിളപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറക്കാനാവാത്ത ആത്മനിർവൃതിയോടെ ഈ ദേവാലയത്തിനെ പുറത്തേക്കിറങ്ങുന്ന തീർത്ഥാടകൻ സഭയെയും പത്രോസിനെയും ഒരു പടി കൂടി തീർച്ചയായും സ്നേഹിക്കും.